മുസ്തഫ മുസ്തഫ അയ്യോ സാറേ, എനിക്കൊന്ന് അറിഞ്ഞോളൂ സാറേ, ഞാൻ നിരപരാധിയാണ്, എന്നെ തല്ലില്ല സാറേ. നീ എന്റെ പിച്ചയും വേഗം പറഞ്ഞേ, സമയത്തറിയോ? ഏഴേ പോയി ചായ. അതിനാ പെണ്ണ അവിടെ കിടന്ന് ഉറങ്ങല്ലേ? ഓ, ഞാനത് മറന്നു. ഞാനത് ഓർത്തേ. ആ പെണ്ണെന്ത് എണീക്കത്തെ? ചായ റെഡി. ഞാൻ ചായ ഇട്ടായിരുന്നു. എന്താ ചെയ്തത്? തെറ്റായി പോയോ? ഏയ്, തെറ്റൊന്നുമില്ല. രാവിലെ തന്നെ പിച്ചക്കാരെ കെട്ടിയെടുത്തോ. വായു തുറക്കട. പിച്ചക്കാരനല്ല കുര്യച്ചായി. അയ്യോ, അയാളെ തന്നെ രാവിലെ തന്നെ കെട്ടിയെടുത്ത്. അയ്യോ, അതേക്ക് നോക്കും. മായങ്ങാനും കുര്യച്ചായും കണ്ടു കഴിഞ്ഞാ പിന്നെ ഞങ്ങളുടെ ഇയാൾ എന്ത് മുട്ട മുട്ടണത്? ഇയാൾക്ക് അപ്പിട മുട്ടണ്ടോ? കട്ടിലിന്റെ അടിയിലേക്ക് തള്ളി വെക്കണ. അയ്യേ, അടിയിലേക്ക് ഇരുന്നോളൂ. ഞാൻ തുറന്നോളാം. എന്തുവാണെ തുറക്കാൻ എത്ര താമസം? ഞങ്ങളിലെ രാത്രി കിടക്കാൻ ലേറ്റായി. അത് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ നീയൊക്കെ ചായ ഇടുന്ന സ്വഭാവം എന്ന് തുടങ്ങി? എന്താന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ഉറക്കത്തിൽ മൂത്രമൊഴിക്കൂലേ, അതുപോലെ ഉറക്കത്തിൽ ചായയുടെ ഹാബിറ്റ് ആയി മാറിയിരിക്കാം. ഇതൊരു അസുഖമാണ് കുര്യച്ചായ. ഞാനിന്നില്ല രാത്രി ഉറക്കത്തിൽ കുളിച്ചു. ഇതൊരു ഹാബിറ്റ് ആണോ ചായ? ഇവനെല്ലാം ഓവറാക്കും. ഞാൻ ഞുള്ള കണ്ട മൂർഖം അമ്മന്ന് പറയും. എന്നെ മൂർഖനാക്കരുത്. പോയൊരു ചായ ചായപ്പൊടി കിട്ടൂല. വെള്ള ചായപ്പൊടിയൊക്കെ മതി. തീപ്പെട്ടില്ല. പിന്നെ നീയൊക്കെ കല്ലറിച്ചിട്ടാണ് ചായ ഉണ്ടാക്കി കുടിച്ചത്? ഉറക്കത്തിലായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഒരു കൊള്ളി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ കൊള്ളിയോ? എന്നാൽ എന്റെ ഒരു തീപ്പെട്ടി കൊള്ളിയുണ്ട്. അത് നിന്റെ ഒക്കെ തലയിൽ മണ്ണെണ്ണ വെച്ച് കൊളുത്താൻ വേണ്ടി സൂക്ഷിക്കുക. അതിട്ട് ചായ അകത്ത് മായ. അതെ, മായം. ചായപ്പൊടിയിൽ മായമുള്ളത് കൊണ്ട് കുര്യച്ചാനോട് കുടിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? കണ്ട തീപ്പെട്ടി ഇല്ലെന്ന് കള്ള റാസ്കൽ. അതെ, നിനക്കൊരു വെപ്രാളം. അല്ല, മുസ്തഫയുടെ അണ്ടർവെയർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് അല്ല, കുര്യച്ചായം പെട്ടെന്ന് കണ്ട് ഞെട്ടിയാലോ എന്ന് വിചാരിച്ച്. അതിന് മുസ്തഫയുടെ അണ്ടർവെയർ എന്തോന്ന് മൂർഖൻ പാമ്പ. അത് കാണാത്തത് കണ്ട കുര്യച്ചായനെ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചോ ഞങ്ങള്. ഇവ ഏത് മണ്ടൻ പൊട്ടൻ. ഇല്ല, കാറ്റ് കാറ്റ് എന്തോ ആയ കളി. എങ്ങനെ തട്ടിപ്പ പൊടി സോറ്റുന്നത്? പൊടി വല്ലതും വിളിച്ച് പറഞ്ഞു. ഇതിനെവിടേക്കാണ് കൊണ്ടുപോകണം? ഞാൻ സ്റ്റുഡിയോ കൊണ്ട് കുളിച്ചു പോടും. അത് പാവാടയാടാ. സത്യം പറഞ്ഞു, ഇത് ആരുടെ പാവാടയാണ്? ഇതെന്റെ പാവാട. അല്ല, ഈ ചേച്ചി ചെട്ടിട്ടോണ്ട് നീ പട്ടി കണ്ടോണ്ടിരിക്കാ. ഇത് മറക്കാൻ വേണ്ടിട്ടാണ് ഇത്. എങ്ങനെയുണ്ട് കാളി? കുര്യച്ചനോട് വേണ്ട, ഇത് ഈ പെണ്ണിന്റെ പാവാടയല്ല. ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്, നിനക്കറിയാമല്ലോ. ഞാൻ മറ്റെന്ത് സഹിക്കും, പക്ഷെ പെണ്ണ് കേസിപ്പെട്ടു എന്നറിഞ്ഞാ നിങ്ങൾ രണ്ടിന്റെ കഥ ഞാൻ കഴിക്കും. എവിടുന്നാണ് ഈ പെൺമണം? സത്യം പറ. അതെ ഇച്ചായ, ഇന്നലെ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. ആ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മണമായിരുന്നു. ആ നെഗറ്റീവ് വാഷ് ചെയ്തപ്പോൾ അതേ മണമായിരുന്നു. ആ മണ ഈ മണം എനിക്ക് ഫീൽ ചെയ്ത ഒരു സ്മെല്ല്. ആ സ്മെല്ല ഈ സ്മെല്ല്? ആ സ്മെല്ല ഈ മണം. ഓ, ആ മണം ഈ മണം ഒക്കെ ഇവിടെ. ഇന്നലത്തെ കളക്ഷൻ ഒരു 1000 രൂപ എടുക്ക. ഫുള്ളായിട്ട് ബാങ്കിൽ അടച്ചു. ഇവിടെ വണ്ടി ഓടി വകേ നിന്റെ ഒന്നും ഇല്ലടേ. ഞാൻ വർഷത്തിൽ അടച്ചു. ഓ, നീ ഒക്കെ കൂടെ എന്നെ അടക്കം ചെയ്. കർത്താവേ, 10 മണിക്ക് മുമ്പ് കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ എവിടെ 1000 രൂപ ഉണ്ടാക്കുന്നത്? ഇനി മായ ഇവിടെ നിർത്തണം അപകടം. പിന്നെ എന്ത് ചെയ്യും? ആരും ശ്രദ്ധിക്കാത്ത ഒരിടം കണ്ടെത്തണം. മായയ്ക്ക് കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്തണം. വഴിയുണ്ട്, പെട്ടെന്ന് 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 റെഡിയാവും. ഞാൻ പറഞ്ഞതുപോലെ ബില്ലിൽ 200 രൂപ കൂട്ടിയിട്ടുണ്ട്. അമേരിക്കൻ പുങ്ങന് ബില്ല് കാണണോ? എന്നാലും ഇങ്ങനെ കാശടിക്കണത് കുറെ കടുപ്പാണ് കേട്ടോ. ഇത്രയും ദൂരം സൈക്കിൾ വിട്ടി തന്റെ ഈ അവിഞ്ഞ കട വരുന്നേനെ 200 രൂപ എഴുതിയാ പോരാ. രൂപ 400 എങ്കിലും താങ്ങണം. കാശേ താൻ കടവുള്ളടാ. അതെന്താ കടവുളുക്കും തെരുവു. എന്താ നോക്കിയിരിക്കണം? മാഷ് ഇറങ്ങ്, നീ പോയി ചേച്ചോണ്ടോന്നൊക്കെ.
ഇത്ര രാവിലൊന്നും ഉണ്ടാണ വഴിയില്ല. എടാ ഉണ്ണുന്ന കാര്യമല്ല, മേരിച്ച് ചാത്തുണ്ടോ പോയി നോക്കാൻ. ആനയുടെ നിറം കഴുതയുടെ ബുദ്ധിയാ. പോയി നോക്കണം. ചേച്ചി സമ്മതിച്ച് ജോൺ സാർ വരുന്നവരെ ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? എന്താ? നീയും കൂടെ വരുമോ? ഇവന്റെ കാര്യം തലകാത്തിരുന്നു. ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്റ്റാൻഡപ്പ് എന്ന് പറയും, അപ്പൊ പോകണം. ഓക്കെ അല്ലെങ്കിൽ? ഓക്കെ അല്ലെങ്കിൽ? ഓക്കെ അല്ലെങ്കിൽ കാലി തീറ്റ. ഓക്കെ അല്ലെങ്കിൽ പോക്കണത് തിറ്റോ. നീ ഇങ്ങോട്ട് വന്നേ. പാച്ചും പോവാനും കൂടെ എന്നാ ഇത്ര കാലത്തെ? ചേച്ചിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, അപ്പൊ സുഖവിവരങ്ങൾ അന്വേഷിക്കാന്ന് വെച്ച് വന്നതാ. അങ്ങനെ വെറുതെ വരാൻ വഴിയില്ലല്ലോ. എന്നാ മുരിച്ച മിന്നെ പുറത്താക്കിയോ? കരഞ്ഞ ഓവറാക്കല്ലേ. പുറത്താക്കിയില്ല, പക്ഷെ താമസിച്ചിട്ട് പുറത്താക്കും. ഞങ്ങള് ചേച്ചിടെ ആരാ? അനിയന്മാരായിട്ടാ ഞാൻ കണ്ടിരിക്കുന്നേ. ആണോ? ഞങ്ങളൊരു അടകുറത്തി പെട്ട രക്ഷിക്കില്ലേ? അപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു പെണ്ണിനെ പ്രേമിച്ചു വെക്കാം. അതെ, രണ്ടാളും കൂടെ ഒരു പെണ്ണിനെ പ്രേമിച്ചാലേ രണ്ടുപേരുടെ എല്ലൂരി സൂപ്പ് വെച്ച് പട്ടിട്ടുണ്ട്. രണ്ടാളല്ല ഇവൻ. നീ ചൊപ്പരഹോ, മിണ്ടി പോവരുത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടിട്ട് എന്നിട്ട് പോയോ? ചേച്ചി ഞാൻ നാപ്പിലാകും. തിരുമേനിയുടെ മോളുടെ കല്യാണം, എന്റെ ക്യാമറ. എന്നീ പറയുന്നേ ചേച്ചി? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ പറയാം. ചേച്ചി ഇവനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു. അമ്മയല്ല, ഒരു പെൺകുട്ടിയെ, ഒരു ആട്ടിൻകുട്ടിയെ ചെന്നായകൾക്ക് പിടിച്ചുകൊടുക്കും വിധത്തിൽ ഇഷ്ടമില്ലാത്ത കല്യാണത്തിൽ അവളെ ചേട്ടൻ നിർബന്ധിച്ചപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയെ അവൻ വിളിച്ചിറക്കിണ്ടോന്നു. ചെയ്തോ? ചെയ്യാൻ പോയാ. അതെ, ചെയ്യാൻ പോയൊരു പെൺകുട്ടിയെ. അവളെ ചേട്ടൻ ഒരു കശ്മിലായിരുന്നു. ഞാനും വിചാരിച്ചില്ല ഇത്ര അടുക്കുന്നു. ചേച്ചി ഞങ്ങൾ എവിടെ ഇല്ല, അയാൾ ഞങ്ങൾ തപ്പി പിടിച്ചോണ്ടും. ഈ എടാകുടങ്ങളൊന്ന് അവസാനിക്കുന്നവർ ആ പെൺകുട്ടി ഒന്ന് ഇവിടെ നിർത്തണം. അതിന് പെൺകുട്ടി എവിടെ? പെൺകുട്ടി ഇവിടെ. ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാ, നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് കരുതി നിങ്ങളുടെ സ്വന്തം വലതുകാലി വെച്ച് ഐശ്വര്യ ആയിട്ട് കയറിക്കോളൂ. എന്നാ പേര്? മായ. ചേച്ചി ഞങ്ങൾ അറിഞ്ഞ മായയെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ ബന്ധുക്കളാരെ പേടിക്കണ്ടുണ്ണി, ഇവിടെ വന്ന് ഇവിടെ ആരും ഒന്നും ചെയ്യല. രക്ഷപ്പെട്ടു അല്ലേ? നീ എന്ത് തമ്പാടത്തിലവിടെ പറഞ്ഞു? എന്റെ പെണ്ണോന്നോ? പിന്നല്ലാതെ ആ കിളവിന് ഓർക്കാൻ കട്ടുകൊണ്ടെന്നു പറഞ്ഞോ? അവരാട്ടിറക്കും. ആ പെണ്ണും വിചാരിച്ചാണ്. എന്ത് വിചാരിക്കാൻ? ജോൺ സാറിന്റെ കൂടെ പോവാന്ന് സമ്മതിച്ചിട്ടല്ല അവള് വന്നേ. ജോൺ സാർ വരുമ്പോ ഇവിടെ കൊണ്ടുപോണ്ടേ? പിന്നല്ലേ? അപ്പൊ പിന്നെ മേരിച്ചെന്ത് പറയും? കുന്തം അവിടെ കണ്ടൊരു തോടനെ നേരിച്ച് ഇവിടെ നിന്ന് തുടങ്ങി മുണ്ടുപൊക്കി പിടിക്കണോ? ഈ വണ്ടി കാര്യൻ കൊയിലിന്റെ നിറവും വലിയ ബുദ്ധിയാ സാധനം. പെനാൾട്ടിഫിക്കേഷന് തുടങ്ങിയല്ലേ? നല്ല ബിസിനസ്. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. ജൂമേ നീതാലന്തരി ജൂമേ. കുരിയച്ചോ, കുരിയച്ചോ. ഓ, ഇയാൾ ഇതിനകത്ത് ചത്ത് കിടക്കുവാന്നോ? കുരി, ഇതാരു വാസു? താൻ കാറടിച്ച് ആശുപത്രിയാണെന്ന് കേട്ടല്ലോ. ഞാനത് വിശ്വസിച്ചില്ല. താൻ 24 മണിക്കൂറും വീട്ടിനകത്ത് ഇങ്ങനെ ചേരച്ചോണ്ടിരുന്നോ? പുറത്തുള്ള കാര്യങ്ങൾ ഒന്നും അറിയണ്ട. തന്റെ പെണ്ണും പിള്ള എന്തിരവന്മാരും കൂടി അവളുടെ വീട്ടിൽ ബിസിനസ് തുടങ്ങി. ബിസിനസ്സോ? എന്തോ ബിസിനസ്? അല്ല, ഊക്കം പെനാൾട്ടിഫിക്കേഷൻ. എവിടുന്നോ കിളി പോലൊരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്ന് മേരിക്കുട്ടിയുടെ വീട്ടിലാക്കി വെച്ച് അവന്മാര് ടൗണിൽ ചില്ലറയുള്ള ആണുങ്ങളെ തപ്പാൻ ഇറങ്ങിയിരിക്കുന്നു. ഇല്ല താൻ പോയി നോക്ക്. തുടക്കത്തിലേക്ക് ഏറ്റടച്ച് കുറ്റി ഇടിയിച്ചില്ലെങ്കിൽ മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യത്തിന് താനും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. മാമ എന്ന പേരും വീഴും. മാമാണോ? ഇനി ഇവിടെ നമ്മൾ നമുക്ക് ബെസ്റ്റ് ടൈമാ. അത് നോക്കി. ഞാൻ പറഞ്ഞില്ലേ അവൻ അങ്ങനെ ഇങ്ങനൊന്നും ചാവില്ല എന്ന്? ഇത് അവൻ തന്നെയാ ആ കാളിയപ്പൻ.
ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? തട്ടാമോ? നടക്കോ? നടത്തിയേ പറ്റൂ, നമുക്കും ജീവിക്കണ്ടേ. എന്റെ മൂട് മാറ്റി എനിക്ക് കണ്ണ് കാണാൻ പറ്റണല്ല. എന്റെ മൂട് വെച്ചാണോ നീ കണ്ണ് കാണുന്നത്? എടുക്കാൻ പറ്റണല്ല. അടിക്കുന്ന അടി അടിയായില്ലെങ്കിൽ ആദ്യത്തെ അടി നിനക്കായിരിക്കും. അതെന്താ എന്നെ അടിക്കണേ? കൈ പൊക്കുന്നതിന് മുമ്പേ അടിക്കണം. കൈ പൊക്കൊണ്ട് അടിക്കാൻ പറ്റില്ല. അവന്റെ കൈ, അവന്റെ കൈ. വാ ചുളിച്ചേ. എന്തെന്ന്? അടിച്ച് പ്രാക്ടീസ് ചെയ്താ. നമ്മള് ക്രിക്കറ്റ് കളിക്കാനല്ല പോകുന്നത്. ആളെ തിരിച്ചറിഞ്ഞ അവൻ നമ്മളെ കൊല്ലും. അതറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് അങ്ങോട്ട് പോണേ? കൂടുതൽ സംസാരിച്ച നീ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. അവനെവിടെ ഉണ്ടാവോ? മിണ്ടാതെ വാള പട്ടി കോലുത്തി കിട്ടി ഞാൻ. അന്നാ നീ ആദ്യം പോ. ആ നീ പോ. അണ്ണാനെ പിടിക്കാൻ. കുരിച്ചേ, താൻ തല്ലുകൊണ്ട് ചത്തുപോയി എന്ന് ആരോ പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഈ കിടപ്പ് കാണാൻ എനിക്ക് കണ്ണില്ല. ഇരുട്ടടിയായിരുന്നല്ലയോ, വെള്ളം കൂടും. പക്ഷേ കുരിയച്ചിന് ഇതുകൊണ്ടൊന്നും തളരരുത്. പൂർവാധികം ശക്തിയോടെ ചെന്ന് അവൻ പട്ടി നീ ആണ് ഇതിനൊക്കെ കാരണം. എന്ന് എന്റെ കാല് ഭേദമാകുന്നു. അന്ന് നിന്റെ ശവമടക്കം നടത്തണം ആ പാരയും. എന്റെ ഈശ്വര, എന്തൊരു കഷ്ടമാണിത്. ഈ പാരിൽ ഞാൻ ആർക്കെന്ത് നല്ലത് ചെയ്താലും അത് തിരിച്ച് എനിക്ക് പാരയായിട്ട് വരും. ഞാൻ എന്ത് പാര പണിഞ്ഞെന്നായി പറയുന്നേ? ആ ഉണ്ണിയെ മുസ്തഫ പെണ്ണ് മോഷണത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ആ രണ്ട് കള്ളന്മാരെ നിലക്ക് ഇരുത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും മാത്രമല്ല, ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യമാണ്. അതിനുവേണ്ടി താൻ രക്തസാക്ഷി ആകേണ്ടി വന്നാലും എനിക്ക് സങ്കടമില്ല. ഒരു മാർബിൾ മണ്ഡപം ഞാൻ സ്മാരകമായിട്ട് പണിഞ്ഞുതരാം. ഇത് പ്രാന്താശുപത്രിയാണോ? പ്രാന്തമരുന്ന് കരുതണ്ടില്ലേ? ഞാൻ ചത്തോന്നറിയാൻ വന്നതായിരിക്കും. ചത്തട്ടില്ലെന്ന് ഞാൻ ഉറപ്പായിരുന്നു. തത്തങ്ങ പള്ളി മണിയേട്ടനെ ബോധം തെളിഞ്ഞെന്നറിയാൻ വേണ്ടി വന്നതാ. കൊല്ലടാ എന്നെ, അങ്ങ് കൊല്ലടാ. ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കരുത്. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്നാക്കാൻ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. തല്ലാനും നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കുരിയച്ചായൻ ഞങ്ങളോട് പൊറുക്കണം. ആളറിയാതെ തല്ലിപ്പോയി. ഇപ്പോഴെങ്കിലും ആളെ അറിഞ്ഞല്ലോ, സമാധാനമായി. അന്ന് സ്റ്റുഡിയോയിൽ പാവാട കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, എന്തോ കുഴപ്പമുണ്ടെന്ന്. മേരിക്കുട്ടിയുടെ വീട്ടിൽ ഇന്ന പെണ്ണ് നിന്റെ പെണ്ണാണെന്ന് ഒരു വാക്ക് പറഞ്ഞു.